നമസ്കാരം. വെയിറ്റഡ് ആ ചോദ്യം ബ്ലാക്ക് റോസിനെയും ബ്രിജിത്തിനെയും ഒരേപോലെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ആരുടെ ഭാര്യ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ബ്രിജിത്ത് ആ വെയിറ്റർക്ക് നേരെ തിരിച്ചു. അതേ നിമിഷത്ത് തന്നെ ബ്രിജിത്തിനെ എതിരിടാൻ തയ്യാറായി വന്ന ബ്ലാക്ക് റോസും വെയിറ്റർക്ക് നേരെ തിരിഞ്ഞു. ഞാൻ ഭാര്യയാണോ? ആരുടെ ഭാര്യ? അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് റോസും വെയിറ്റർക്ക് നേരെ തിരിഞ്ഞത്. ബ്ലാക്ക് റോസിന് ശരിക്കും പരിക്ക് പറ്റിയിരിക്കുകയാണെങ്കിലും അവൾക്ക് അംഗീകരിക്കാനാവാത്ത ഒരു ഡയലോഗാണ് വെയിറ്റർ പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് റോസ് അയാളെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് ചക്കിന് തോന്നിയ അതേ നിമിഷത്തിൽ ബ്രിജിത്ത് ചാടി ഉയരുന്നതാണ് ചക്ക് കണ്ടത്. ശരിക്കും അവളങ്ങ് ചാടി ഉയർന്നിരിക്കുകയാണ്. ചാടി ആ വെയിറ്ററിന് നെഞ്ചി ചവിട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ബ്രിജിത്ത്. ബ്രിജിത്ത് ചാടി ഉയരുന്നത് കണ്ടതും ബ്ലാക്ക് റോസും വെയിറ്ററിക്ക് നേരെ ചാടി കുതിക്കുകയാണ്. ഈ സമയത്ത് ഇവർക്ക് രണ്ടു പേർക്കും ഇടയിലിരിക്കുന്ന ചക്കാനോൺ ചാടി എണീറ്റ് ആ വെയിറ്റർ ഒരു തള്ള്. ചക്ക് അയാളെ തള്ളിയില്ലായിരുന്നെങ്കിൽ ആ നിമിഷത്തിൽ അയാളുടെ പുറത്ത് ബ്രിജിത്തിൻ്റെ കാല് പതിയുമായിരുന്നു. ബ്രിജിത്ത് ഏതാണ്ട് അയാളുടെ അടുത്തെത്തിയതാണ്. അയാളുടെ പുറത്ത് ചവിട്ടാതെ ബ്രിജിത്ത് അയാളുടെ മുകളിലൂടെ ഇടതുവശത്തേക്ക് ലാൻഡ് ചെയ്തപ്പോൾ ശരിക്കും ഭയന്നുപോയ ആ വെയിറ്റർ ഒരു രക്ഷാദൂതനെ പോലെ ചക്കിനെ നോക്കിയതും ചക്ക് അയാളോട് വേഗം സ്ഥലമിടാനുള്ള ആംഗ്യം കാണിച്ചു. അയാൾ വേഗം എണീറ്റ് ഓടി. അയാൾക്ക് കുറുകെ ലാൻഡ് ചെയ്ത ബ്രിജിത്ത് ചാടി എണീക്കുമ്പോൾ കാണുന്നത് ഓടിപ്പോകുന്ന ആ വെയിറ്ററെയാണ്. ബ്രിജിത്ത് അയാളുടെ കൂടെ ഓടാൻ പോയതും ചക്ക് ബ്രിജിത്തിനെ കൈ കയറി പിടിച്ചു. ഈ നിമിഷത്ത് തന്നെ ആ വെയിറ്ററെ ഇടിക്കാനായി വായുവിലൂടെ ചാടിയ ബ്ലാക്ക് റോസും ലാൻഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് തിരിഞ്ഞപ്പോൾ ചക്ക് അവളുടെയും കൈ കയറി പിടിച്ചു. രണ്ടുപേരുടെയും കയ്യിൽ ബലമായിട്ട് ചക്കാനോൺ പിടിച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെയും ശ്രദ്ധ ആ വെയിറ്റർ ഓടിപ്പോയ ആ വഴിയിലാണ്. ചക്ക് രണ്ടുപേരെയും ഒരേപോലെ പുറകോട്ട് വലിച്ച് ആ കസേരയിൽ കൊണ്ടിരുത്തി. ചക്ക് അവർ രണ്ടുപേരെയും കസേര കൊണ്ടിരുത്തുമ്പോഴും രണ്ടുപേരും ദേഷ്യത്തോടുകൂടി ആ വെയിറ്റർ പോയ വഴിയെ നോക്കുകയാണ്. അവനെൻ്റെ കൈ കിട്ടിയെങ്കിൽ എന്ന് ബ്രിജിത്ത് പറയുമ്പോൾ അത് തന്നെ ബ്ലാക്ക് റോസും ആവർത്തിക്കുകയാണ്. ഈ സമയത്ത് ചക്കാനോൻ ആ മേശപ്പുറത്ത് കൊണ്ടുവച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു തുടങ്ങി. ഹ, എന്ത് നല്ല രുചി! കഴിച്ചുകൊണ്ട് ചക്കാനോൻ അങ്ങനെ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ബ്ലാക്ക് റോസും ബ്രിജിത്തും ഒരേപോലെ ചക്കിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നത്. മേശപ്പുറത്ത് സകല വിഭവങ്ങളും നിരന്നിരിക്കുകയാണ്. ചക്ക് ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ചക്കിനെ നോക്കണേണ്ടതും ചക്ക് അവരോട് പറഞ്ഞു, ഏയ് കഴിക്കേ. അവിടെ ആ വെയിറ്ററുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായില്ല എന്ന ശൈലിയിലാണ് ചക്കിൻ്റെ പെരുമാറ്റം. ചക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടും രണ്ട് സ്ത്രീകളും ഭക്ഷണമൊന്നും കഴിക്കാതെ ആ വെയിറ്റർ പോയ വഴിയിലേക്ക് അങ്ങനെ നോക്കുകയാണ്. ചക്ക് വീണ്ടും ഓരോ സാധനങ്ങളായി എടുത്ത് കഴിച്ചു തുടങ്ങുകയും അതിനെക്കുറിച്ചുള്ള കമൻ്റ് പറയുകയാണ്. ഹ, എന്ത് രുചിയാ, ഈ ജ്യൂസ് കൊള്ളാം. ചക്ക് ബീഫിൻ്റെ ചില കട്ട്ലേറ്റൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗന്ധം ആ ടേബിളിന് ചുറ്റും പരന്നു തുടങ്ങുകയാണ്. ചക്ക് ഓർഡർ ചെയ്തിരിക്കുന്ന കൂടുതലും ചൈനീസ് ഐറ്റംസാണ്. ചില്ലി ചിക്കനും അതുപോലുള്ള ഐറ്റംസൊക്കെയാണ് ചക്കിന് മേശപ്പുറത്ത് എത്തിയിരിക്കുന്നത്. അവ ഓരോന്നും ചക്ക് എടുത്ത് കഴിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും ആ രണ്ട് സ്ത്രീകളുടെ ശ്രദ്ധ അവസാനം ആ ഭക്ഷണത്തിലേക്ക് വന്നു. രണ്ടുപേരും ചക്കിനെ നോക്കിയിട്ട് പെട്ടെന്ന് അവനും ഭക്ഷണം എടുത്തു. പിന്നെ അവിടെ ഒരു യുദ്ധമായിരുന്നു, ആ ഭക്ഷണം തീർക്കാനുള്ള യുദ്ധം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും അവർ കാലിയാക്കി. ബ്രിജിത്ത് നന്നായി ഭക്ഷണം കഴിച്ചത് പണ്ടെങ്ങുമാണ്, അവളുടെ 4 വയസ്സിന് മുമ്പാണ്. ഇപ്പോഴാണ് അവൾ നന്നായിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കുന്നത്. ബ്ലാക്ക് റോസ് അവളുടെ ജോലിയുടെ ഭാഗമായി പലപ്പോഴും ബർഗർ മാത്രം കഴിച്ച് വിശപ്പടക്കുന്ന ആളാണ്. ഇപ്പോൾ ചക്കാനോൻ വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ആ ടേബിളിൽ അറേഞ്ച് ചെയ്തപ്പോൾ അവർ രണ്ടുപേരും അവരുടെ സ്ഥിര ശൈലിയൊക്കെ വിട്ട് ശരിക്കും നന്നായി കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ചക്ക് അവർ രണ്ടുപേരെയും മുറിയിലേക്ക് കൂട്ടി. അവർ മൂന്നും കൂടി മുറിയിലേക്ക് വന്നപ്പോൾ ബ്രിജിത്ത് ചക്കിനോട് പറഞ്ഞു, ചക്ക് എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതെന്താ ബ്രിജിത്ത്? സംസാരിച്ചോളൂ. അതല്ല, പേഴ്സണലായിട്ട് സംസാരിക്കാനാണ്. അങ്ങനെ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ബ്രിജിത്ത് പുറത്തേക്ക് ഇറങ്ങി. ചക്ക് ബ്രിജിത്തിനൊപ്പം പുറത്തേക്ക് വന്നതും ബ്ലാക്ക് റോസും പുറത്തേക്ക് വന്നു. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ബ്ലാക്ക് റോസിനെ കണ്ട് ബ്രിജിത്ത് അങ്ങനെ പറഞ്ഞതും ബ്ലാക്ക് റോസ് ബ്രിജിത്തിനോടും ചക്കിനോടായി പറഞ്ഞു, ചക്ക എവിടെയുണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും. ബ്ലാക്ക് റോസ് കാണുന്ന സ്ഥലത്ത് നിന്ന് ബ്രിജിത്ത് ചക്കിനോട് സംസാരിച്ചാൽ മതി, അതാണ് ബ്ലാക്ക് റോസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ചക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ബ്ലാക്ക് റോസ്. ബ്ലാക്ക് റോസിന് ചക്കിനെ ഒരിക്കലും ബ്രിജിത്തിൻ്റെ അടുത്ത് ഒറ്റയ്ക്കാക്കാൻ പറ്റില്ല. ഏയ് ബ്രിജിത്ത്, എന്താ കാര്യം? അത് പറ. ചക്ക്, എനിക്ക് നിന്റെ അമ്മയൊന്ന് കാണണം. ഏയ് ബ്രിജിത്ത്, അമ്മ നിന്നെ കണ്ടാൽ അപ്പ നിന്നെ കൊല്ലും. അതുകൊണ്ടല്ലേ നീ അന്ന് ഒളിച്ചോടിയത്? ഏയ് ചക്ക്, നീ അതിനെക്കുറിച്ച് വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കരുത്. നമ്മൾ രണ്ട് സമപ്രായക്കാരാണ്.
നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ നീ നിന്റെ അമ്മയെ വിളിച്ചു വരുത്തിയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്? നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നാണം തോന്നുകയാണ്. ചക്കാനോൻ അവളുമായിട്ടുള്ള ആ ഫൈറ്റ് പരിഹരിക്കാനായിട്ട് അമ്മയെ വിളിച്ചു വരുത്തിയത് കൊണ്ട് ശരിയല്ല എന്നുള്ള ബ്രിജിത്തിന്റെ അഭിപ്രായം ചക്കിനെ ലേശൊന്ന് അമ്പരപ്പിക്കുന്നുണ്ട്. ചക്ക് അവളെ കൊല്ലാൻ വേണ്ടിയാണ് അവളുടെ അടുത്ത് ചെന്നത്. അവളെ കൊല്ലാൻ ചക്കിന് പറ്റില്ല എന്ന് ചക്കിന് തന്നെ തോന്നിയത് കൊണ്ടാണ് ചക്ക അക്കാര്യം അവൻ്റെ അമ്മയോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ അവിടെ എത്തിയത്. പക്ഷെ അത് തെറ്റായ ഒരു ശൈലിയായിപ്പോയെന്നാണ് ബ്രിജിത്തിൻ്റെ അഭിപ്രായം. ചക്ക് ബ്രിജിത്തിനോട് പറഞ്ഞു, ഏയ് നീ അങ്ങനെയൊന്നും പറയണ്ട, എൻ്റെ അമ്മ ഇവിടെ വന്നാൽ നിന്റെ കാര്യം പോക്കാണ്, എനിക്കതറിയാം. പക്ഷെ എനിക്ക് നിന്റെ അമ്മയെ കണ്ടേ പറ്റൂ, എനിക്ക് കരൺലിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബ്രിജിത്ത് അങ്ങനെ തീർത്തു പറഞ്ഞപ്പോൾ ചക്കാനോൻ കരൺലിയെ വിളിച്ചു. ചക്ക് കരൺലിയോട് നടന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. ചക്ക് പറഞ്ഞ കഥകളൊക്കെ കേട്ടപ്പോൾ കരൺലി പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എത്തും. കരൺലി പറഞ്ഞ കാര്യം ചക്ക് ബ്രിജിത്തിനോടും പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് രാത്രിയാണ്. കരൺലി എത്തുന്നവരെ എവിടെയെങ്കിലും കിടന്നുറങ്ങാം എന്ന് ചക്ക് പറഞ്ഞപ്പോൾ ബ്രിജിത്ത് ചക്കിനോട് പറഞ്ഞു, അങ്ങനെ ഞാനൊരു മുറി എടുക്കാം. നീ മുറി എടുക്കാനോ? അതിന് നിന്റെ കയ്യിൽ പണമുണ്ടോ? ആ ഹോട്ടലിൽ ഒരു മുറി എടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല കാശ് മുടക്കേണ്ടി വരും. അത്രയും കാശ് എന്തായാലും ബ്രിജിത്തിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അവൾ ഇതുവരെയും സ്റ്റുവർട്ട് കുടുംബത്തിലേക്ക് പോയിട്ടില്ല. സ്റ്റുവർട്ട് കുടുംബത്തിൽ നിന്ന് പണം കിട്ടിയാൽ മാത്രമേ ബ്രിജിത്തിന് അത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഏയ് ബ്രിജിത്ത്, നീ ഞങ്ങളോടൊപ്പം ഈ മുറി കഴി. ആ മുറിയിലേക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ചക്കാനം കയറുമ്പോൾ കൂടെ ബ്രിജിത്ത് കയറി. അവിടെ ബ്ലാക്ക് റോസ് ആ കട്ടിൽ കിടക്കുകയാണ്. ആ റൂമിൽ ഒരു കട്ടിലും സോഫയുമാണുള്ളത്. കട്ടിൽ ബ്ലാക്ക് റോസിനുള്ളതാണ്. ബ്ലാക്ക് റോസിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നതുകൊണ്ട് അവൾക്ക് റെസ്റ്റ് അനിവാര്യമാണ്. ചക്ക് ബ്രിജിത്തിനോട് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ കട്ടിലും സോഫയും ആണ് ഉള്ളത്. കട്ടിലെന്തായാലും ബ്ലാക്ക് റോസിന് വേണം, സോഫ പിന്നെ ഞാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നീ തറയിൽ കിടന്നു. അത് കേട്ടതും ഒന്നും മിണ്ടാതെ ബ്രിജിത്ത് ആ തറയിലേക്ക് ഇരിക്കുകയും കിടക്കാൻ തുടങ്ങുകയും ചെയ്തു. ഹേയ് ബ്രിജിത്ത്, ഞാൻ വെറുതെ പറഞ്ഞാൽ നീ സോഫയിൽ കിടന്നോ, ഞാൻ തറയിൽ കിടന്നോളാം. ഏയ് അത് വേണ്ട ചക്ക്, എനിക്കിതൊക്കെ നല്ല ശീലമാണ്, നിനക്ക് ഇതൊന്നും ശീലമുണ്ടാവില്ല. ബ്രിജിത്ത് ചക്കിനെ പോലെ അല്ല വളർന്നത്, ബ്രിജിത്ത് അക്ഷരാർത്ഥത്തിൽ തെരുവിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റുന്ന ഏത് സ്ഥലവും ബ്രിജിത്തിന് സ്വർഗമാണ്. ബ്രിജിത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ബ്ലാക്ക് റോസിനും അതുപോലെ ചക്കിനും ഒരു പെടച്ചിൽ അനുഭവപ്പെട്ടു. ആ കട്ടിലിൽ കിടക്കുന്ന ബ്ലാക്ക് റോസ് ബ്രിജിത്തിൽ തന്നെ നോക്കുമ്പോൾ ബ്രിജിത്ത് ആ മുറിയുടെ മൂലയിൽ പതുക്കെ ചുരുണ്ടുടങ്ങി. ലോകത്തിൻ്റെ മൂന്നിലൊന്നും കൺട്രോൾ ചെയ്യുന്ന സ്റ്റുവർട്ട് കുടുംബത്തിൻ്റെ അടുത്ത അനന്തരാവകാശികളിൽ ഒരാളാണ് സാക്ഷാൽ ബ്രിജിത്ത് ഗാർഷ്യ സ്റ്റുവർട്ട്. അവളാണ് ആ വെറും തറയിൽ കിടക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ചക്കാനോൻ അറിയാതെ ബ്രിജിത്ത് തന്നെ നോക്കുകയാണ്. അല്പനേരം ബ്രിജിത്തിനെ നോക്കിയിരുന്നിട്ട് ചക്ക് ആ സോഫയിലേക്ക് കിടന്നു. ചക്കിനെയും ബ്രിജിത്തിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ബ്ലാക്ക് റോസ് അവളുടെ കിടക്കെ കിടക്കുകയാണ്. നേരം ഏതാണ്ട് വെളുക്കാറായപ്പോഴാണ് കരൺലിയും ബെറ്റി ബെർണാർഡും ആ ഹോട്ടലിൽ എത്തിയത്. ഹോട്ടലിലെ ചക്കിൻ്റെ മുറി നേരത്തെ തന്നെ ചക്ക് കരൺലി അറിയിച്ചിരുന്നതുകൊണ്ട് കരൺലിയും ബെറ്റി ബെർണാർഡും കൂടി കൃത്യം ആ മുറിയുടെ മുന്നിലെത്തി. ആ മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. കരൺലി ആ മുറി തള്ളി തുറക്കുമ്പോൾ ശരിക്കും കരൺലിയും ബെറ്റി ബെർണാർഡും ഒരുപോലെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. സോഫയിൽ ചക്കാനോൻ കിടന്നുറങ്ങുകയാണ്. അകത്ത് ബെഡിൽ ബ്ലാക്ക് റോസും തറയിൽ ബ്രിജിത്തും ഉണ്ട്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാത്. ചക്കാനോന് കരൺലി കൊടുത്തിരിക്കുന്ന മിഷൻ ബ്രിജിത്തിനെ കൊല്ലുക എന്നുള്ളതാണ്. ചക്ക് കൊല്ലേണ്ട ബ്രിജിത്ത് ഇതാ അവർക്കൊപ്പം ആ മുറിയിൽ സുഖമായി കിടന്നുറങ്ങുന്നു. മൂന്നുപേരും നല്ല ഉറക്കത്തിലാണ്. അവരെ ഒന്ന് നോക്കിയിട്ട് കരൺലി ചക്കിനെ വിളിച്ചു. ഏയ് ചക്ക് ചക്ക്. ചക്കിനെ കരൺലി വിളിക്കുന്ന ശബ്ദം കേട്ട് ബ്രിജിത്തും അതുപോലെ ബ്ലാക്ക് റോസും ഉണർന്നു. ചക്കും ഞെട്ടി ഉണർന്നു. അമ്മ അമ്മ എത്തിയോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് എണീറ്റ ചക്ക് ബ്രിജിത്തിനെ കരൺലിക്ക് പരിചയപ്പെടുത്തി. അമ്മ ഇതാണ് ബ്രിജിത് സ്റ്റുവാർട്ട്. ബ്രിജിത്ത് മനസ്സിലായല്ലോ, ഇത് എൻ്റെ സിസ്റ്ററാണ് ബെറ്റി ബെർണാർഡ്. ബെറ്റിയും ചക്ക് ബ്രിജിത്തിന് പരിചയപ്പെടുത്തി. ചക്കാനോൻ സഹോദരി എന്ന് പറഞ്ഞ് ബെറ്റിയെ ബ്രിജിത്തിന് പരിചയപ്പെടുത്തിയപ്പോൾ ബെറ്റിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. കരൺലി കണ്ടതും ബ്രിജിത്ത് കരൺലിയുടെ അടുത്തേക്ക് വന്നു. കരൺലി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഷോ, നീ കൊള്ളാലോ, നീ എന്ത് ധൈര്യത്തിലാണ് ഈ മുറിയിൽ എന്നെ കാത്തു നിന്നത്? അങ്ങനെ കരൺലി അവളോട് ചോദിച്ചിട്ട് കരൺലി ചക്കിനോടും ബ്ലാക്ക് റോസിനോടായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ബെറ്റിക്കൊപ്പം പുറത്ത് നിൽക്കുക, ഞാൻ ഇവളോട്ടൊന്ന് സംസാരിക്കട്ടെ. കരൺലി അങ്ങനെ പറഞ്ഞപ്പോൾ ബ്ലാക്ക് റോസും ചക്കാനോനും ബെറ്റി ബെർണാർഡിനൊപ്പം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. മുറിയുടെ വാതിൽ കരൺലി അകത്തുനിന്ന് അടച്ചു. കരൺലി വാതിലിന് കുറ്റിയിടുന്നത് ബ്രിജിത്ത് കണ്ടു. കരൺലി വാതിലിനെ കുറ്റിയിടുന്നത് കണ്ടിട്ടും ബ്രിജിത്തിൻ്റെ മുഖത്ത് ഭയമൊന്നുമില്ല. ബ്രിജിത്ത് കരൺലിയോട് പറഞ്ഞു, കരൺലി എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എൻ്റെ സഹായവും?
ഞാനിവിടെ വന്നതേ നിന്നെ കൊല്ലാനാ. ഹേയ് കരൺലി, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, നിങ്ങളെനിക്ക് നന്നായി മനസ്സിലാവും. നിങ്ങളുടെ കണ്ണുകളിൽ എന്നെ കൊല്ലാനുള്ള ദേഷ്യമില്ല എന്ന് നിങ്ങൾ ഈ മുറിയിലേക്ക് കടന്നപ്പോഴേ ഞാൻ കണ്ടതാണ്. ഹേയ് നീ കൊള്ളാലോ, നീ അങ്ങനെ പറഞ്ഞാലും നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അതുപോട്ടെ, നിനക്ക് എന്താ അറിയണ്ടേ? കരൺലി, എൻ്റെ ഗ്രാൻഡ്പ ശരിക്കും അസുഖബാധിതനായി ഇപ്പോൾ വീട്ടിലുണ്ട്. ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സൊക്കെ ഗ്രാൻഡ്പയെ പരിശോധിക്കുന്നുമുണ്ട്. എൻ്റെ ചോദ്യം, ഗ്രാൻഡ്പയുടെ അസുഖവും കരൺലിയും തമ്മിൽ ബന്ധമുണ്ടോന്നാണ്. നിന്റെ ഗ്രാൻഡ്പയ്ക്ക് അസുഖം വന്നതും ഞാനും തമ്മിൽ എന്ത് ബന്ധം? കരൺലി, ഞാൻ വളച്ച കിട്ടില്ലാതെ പറയാം, കരൺലി അല്ലേ എൻ്റെ ഗ്രാൻഡ്പയ്ക്ക് ഈ അസുഖം ഉണ്ടാക്കിയത്? സ്റ്റുവർട്ട് കുടുംബത്തിൻ്റെ കാരണവരായ ആദം സ്റ്റുവർട്ടിൻ്റെ അസുഖം എന്താണെന്ന് അന്വേഷിക്കുന്ന അനവധി ഡോക്ടേഴ്സും അവിടെയുണ്ട്. മിടുക്കരായ ഒത്തിരിയേറെ ആളുകളുള്ള ആ കുടുംബത്തിൽ ഒരാളും സംശയിക്കാത്ത കാര്യം ഇതാ, ബ്രിജിത് സ്റ്റുവർട്ട് സംശയിച്ചിരിക്കുകയാണ്. ബ്രിജിത്തിൻ്റെ സംശയം കേട്ടപ്പോൾ കരൺലി ഒന്ന് ചിരിച്ചു. നീ അവൾ മിടുക്കിയാണല്ലോ, മറ്റാരും മനസ്സിലാക്കാത്ത കാര്യം നീ മനസ്സിലാക്കിയല്ലോ, നന്നായി. എന്തായാലും നീ ചോദിച്ചു ശ്രദ്ധിക്കുക, ഞാൻ സമ്മതിക്കാം. അതെ, ഞാനാണ് നിന്റെ ഗ്രാൻഡ്പയ്ക്ക് ആ അസുഖം ഉണ്ടാക്കിയത്. എനിക്കറിയാം കരൺലി, എൻ്റെ ഗ്രാൻഡ്പയ്ക്ക് നിങ്ങളുടെ ടെക്നോളജി കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എന്തോ മരുന്ന് നിങ്ങൾ കുത്തിവെച്ചത് കൊണ്ടാണ് അസുഖം വന്നത്, എനിക്ക് ഉറപ്പാണ്. പ്ലീസ്, നിങ്ങൾ കൊടുത്ത മരുന്നിന് സ്വാഭാവികമായിട്ടും ഒരു പ്രതിമരുന്ന് കാണുമല്ലോ. എൻ്റെ ഗ്രാൻഡ്പയെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എന്നെയും ഗ്രാൻഡ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഗ്രാൻഡ്പയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ദയവായി അതിൻ്റെ ആൻറ്റിഡോട്ട് എനിക്കൊന്ന് തരണം. ഛേ, ആ വയസ്സായ കക്ഷിയെ രക്ഷിക്കാനാണോ നീ ഇത്രയും ശ്രമിക്കുന്നത്? അയാളെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ആ മരുന്ന് കൊടുത്തത്. കൊല്ലാൻ വേണ്ടി മരുന്ന് കൊടുത്ത് ഞാൻ തന്നെ ഇനി അതിൻ്റെ പ്രതിമരുന്നും തരണമെന്നോ? നീ എന്തായി പറയുന്നേ, അതൊന്നും നടക്കത്തില്ല. അതുമാത്രമല്ല, നീ എങ്ങനെയാ നിന്റെ ഗ്രാൻഡ്പയെ രക്ഷിക്കാൻ പോകുന്നത്? കരൺലിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ ലേശൊരു അമ്പരപ്പോടുകൂടി ബ്രിജിത്ത് കരൺലിയെ നോക്കിയതും കരൺലി അവളോട് പറഞ്ഞു, നീ ഈ മുറിയിൽ നിന്ന് പുറത്തു പോയാലല്ലേ നിന്റെ ഗ്രാൻഡ്പയെ രക്ഷിക്കാൻ നിനക്ക് ശ്രമിക്കാൻ പറ്റൂ. നിന്നെ ഞാൻ ഇവിടെ കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കരൺലി അതിവേഗം ബ്രിജിത്തിനൊരച്ചയിടി. തികച്ചും അപ്രതീക്ഷിതമായി അതേ പവറിൽ കരൺലി ബ്രിജിത്തിനെ ഇടിച്ചതും ബ്രിജിത്ത് തെറിച്ച് ദൂരേക്ക് വീണു. പക്ഷെ അവൾ ഉടൻ ചാടി എണീറ്റു. ഒറ്റയിടിയിൽ കൊല്ലപ്പെടാൻ അവൾ തയ്യാറല്ല എന്ന് വ്യക്തം. അവൾ കരൺലി നേരിട്ട് തുടങ്ങി. കരൺലിയുടെ പുറത്ത് ഒരു കൈയെങ്കിലും പതിക്കാൻ ബ്രിജിത്ത് കാര്യമായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ കരൺലിയുടെ ദേഹത്തോടാനേ പറ്റുന്നില്ല. കരൺലി അവളുടെ തൊട്ടു മുമ്പിൽ നിന്ന് പെട്ടെന്നാണ് അപ്രത്യക്ഷമാകുന്നത്. അതേ വേഗതയിൽ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവളെ ഇടിക്കുകയും ചെയ്യുകയാണ്. കാര്യമായ തല്ല് ബ്രിജിത്തിന് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് മുറിയുടെ പുറത്ത് ചക്കാനോൻ വല്ലാതെ അസ്വസ്ഥനാണ്. അകത്ത് അവൻ്റെ അമ്മ കരൺലി ബ്രിജിത്തിനെ നേരിടുകയാണ്. അവൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് അവൻ ഒരു ടെൻഷനുമില്ല. പക്ഷേ അകത്തുള്ള ബ്രിജിത്ത് അമ്മയുടെ കൈയാൽ കൊല്ലപ്പെടുമോ എന്നൊരു ഭയം ചക്കിനുണ്ട്. ബ്രിജിത്ത് അങ്ങനെ കൊല്ലപ്പെടേണ്ട ഒരാളല്ല എന്നൊരു തോന്നൽ ചക്കിനുണ്ട്. ചക്ക് അസ്വസ്ഥതയോടുകൂടി ആ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ബെറ്റി പറഞ്ഞാൾ ചക്കിനോട് പറഞ്ഞു, ഏയ് യങ് മാസ്റ്റർ, ഒരു പേടിയും വേണ്ട. ബെറ്റി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചക്കിന് മനസ്സിലായില്ല. പക്ഷെ ബെറ്റി പറഞ്ഞ വാചകം അതാണ്, ഒരു പേടിയും വേണ്ട എന്നാണ്. ചക്ക് മനസ്സിൽ ആലോചിച്ചത് ബ്രിജിത്തിനെ കുറിച്ചാണ്. ബ്രിജിത്തിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ടെന്നാണോ ഇനി ബെറ്റി പറഞ്ഞത്? എന്താണ് ബെറ്റി ഉദ്ദേശിക്കുന്നതെന്ന് ചക്കനങ്ങോട്ട് മനസ്സിലായില്ല. ചക്ക് ബ്ലാക്ക് റോസ് നോക്കിയപ്പോൾ ബ്ലാക്ക് റോസിൻ്റെ കണ്ണുകളിലും ഒരു ആശ്വാസം ചക്ക് കാണുകയാണ്. ഒന്നും സംഭവിക്കില്ല എന്ന് ബ്ലാക്ക് റോസ് ചക്കിനോട് പറയാതെ പറയും പോലെ ഒരു തോന്നൽ. ആ ഒരു ആശ്വാസത്തോടുകൂടി അവൻ വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ വാതിൽ മടക്കി തുറന്നു. ബ്ലാക്ക് റോസും ബെറ്റി ബെർണാർഡും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് പുറത്തേക്ക് വരുന്ന കരൺലിയാണ്. അമ്മ, ബ്രിജിത്ത്, അങ്ങനെ ചോദിച്ചുകൊണ്ട് ചക്കാനൻ അകത്തേക്ക് ഓടി. അവൻ അകത്തേക്ക് ഓടി വന്നപ്പോൾ അവിടെ ബ്രിജിത്ത് ഇല്ല. ചക്കിൻ്റെ തൊട്ടുപുറകെ ബ്ലാക്ക് റോസും അകത്തേക്ക് വന്നു. അവളും ആ മുറിയൊന്ന് നോക്കി. അവിടെ ബ്രിജിത്ത് ഇല്ല. പക്ഷെ ഒരു കാഴ്ച അവർക്ക് വ്യക്തമാണ്, ആ മുറിയുടെ ജനാല തുറന്നു കിടക്കുകയാണ്. ആ ജനാല തുറന്നു കിടക്കുന്നു മാത്രമല്ല, അകത്തേക്ക് തുറന്നിരിക്കുന്ന ആ ജനാലയുടെ പാളിയുടെ സമീപത്തായി ഒരു ആരോ കുത്തി നിൽക്കുന്നതും അവർക്ക് കാണാം. ആ ആരോയിൽ നിന്ന് ഒരു കയറ് ജനാല വഴി പുറത്തേക്ക് കിടക്കുകയാണ്. അത് കണ്ടതും ചക്കും ബ്ലാക്ക് റോസും ഓടി ആ ജനാലയുടെ അടുത്ത് വന്നു. ആ അമ്പ് അവിടെ ആ തടിയിൽ തറച്ച് നിൽക്കുകയാണ്. ആ അമ്പിൻ്റെ അറ്റത്തുള്ള കയറിലൂടെ ബ്രിജിത്ത് താഴെ ഇറങ്ങി രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു തോന്നലാണ് അത് കണ്ടപ്പോൾ ബ്ലാക്ക് റോസിനും ചക്കനും ഉണ്ടായത്. ചക്കും ബ്ലാക്ക് റോസും ആ ജനാലിലൂടെ താഴേക്കൊക്കെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഏതാണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ആ സൂര്യപ്രകാശം ഉദിച്ചു വരുന്ന സമയത്ത്
ആ ഭാഗത്ത് അല്പസ്വല്പം വെട്ടമൊക്കെ ഉണ്ട്. അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിയ ചക്കും ബ്ലാക്ക് റോസും എത്ര നോക്കിയിട്ടും അവിടെ ബ്രിജിത്തിൻ്റെ ഒരു ലക്ഷണവുമില്ല. അവർ രണ്ടുപേരും കൂടി ജനാലയിൽ കൂടി നോക്കുന്ന കണ്ടുകൊണ്ട് കരൺലി അവരോട് പറഞ്ഞു, ആ അവൾ രക്ഷപ്പെട്ടോ, പോട്ടെ, പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് ചക്കാനോനോടായി കരൺലി പറഞ്ഞു, നമുക്ക് വേഗം പുറത്തു പോകണം. കരൺലിയും ബെറ്റി ബർണാർഡും ചക്കാനോനും ബ്ലാക്ക് റോസും ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ വാഹനത്തിലേക്ക് കയറുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ആ കോറിഡോറിൻ്റെ അറ്റത്ത് താഴെയായി ഒരു തൂണിന് മറഞ്ഞ് ബ്രിജിത്ത് അങ്ങനെ നിൽക്കുകയാണ്. കരൺലിയുടെ ആ കാറ് ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവൾ അവളുടെ കൈയൊന്ന് തുറന്നു. അതിനകത്ത് ഒരു ക്യാപ്സൂൾ ഇരിപ്പുണ്ട്. ബെറ്റി ബർണാർഡാണ് വാഹനം ഓടിക്കുന്നത്. കരൺലി ആ സമയത്ത് ബാഗ് തുറന്ന് ഒരു സിറിഞ്ച് പുറത്തെടുത്തു. അതിനുശേഷം ബാഗിൽ നിന്ന് ഒരു ബോട്ടിലെടുത്ത് ആ ബോട്ടിൽ നിന്ന് ഒരു മരുന്ന് ആ സിറിഞ്ചിലേക്ക് നിറച്ച് ആ സിറിഞ്ച് ഉപയോഗിച്ച് ബ്ലാക്ക് റോസിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ആ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് കരൺലി ബ്ലാക്ക് റോസിനോട് പറഞ്ഞു, ബ്ലാക്ക് റോസ് ഇതൊരു പുതിയ മരുന്നാണ്, നിനക്കിത് ഉപയോഗപ്പെടും. അങ്ങനെ പറഞ്ഞിട്ട് ആ സിറിഞ്ചും ആ മരുന്നും കരൺലി ബ്ലാക്ക് റോസിന് കൊടുക്കുകയും ചെയ്തു. ആ മരുന്ന് കരൺലി ബ്ലാക്ക് റോസിന് കുത്തിവെച്ച് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലാക്ക് റോസിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവുകയാണ്. കരൺലിയുടെ അനവധി കമ്പനികൾ പുതിയ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുന്ന മേഖലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം ആശ്വാസം കിട്ടുന്ന ആ മരുന്നും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കരൺലിയുടെ കമ്പനിയാണ്. ആ മരുന്നിൻ്റെ ഒരു സാമ്പിൾ ബോട്ടിലാണ് ഇപ്പോൾ കരൺലി ബ്ലാക്ക് റോസിന് കൊടുത്തത്. ആ മരുന്ന് കരൺലിയുടെ കയ്യിൽ നിന്ന് ബ്ലാക്ക് റോസ് കയ്യിലേക്ക് വാങ്ങുമ്പോൾ ബ്ലാക്ക് റോസ് ഒരു കാര്യം ഉറപ്പാക്കി, ബ്രിജിത്തിനെ കരൺലി വെറുതെ വിട്ടതാണ്. ബ്രിജിത്തിനെ കൊല്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചത് മനഃപൂർവ്വമാണ്. കരൺലി എന്തോ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കരൺലിയുടെ പ്ലാൻ എന്താണെന്ന് മാത്രമാണ് ബ്ലാക്ക് റോസിന് മനസ്സിലാവാത്തത്. ബ്ലാക്ക് റോസും കരൺലിയും ചക്കാനോനും ബെറ്റി ബർണാർഡും വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെ യുവാറ്റ ജോർദാനും ലോഗിനുമുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ചക്കാനോൻ യുവാറ്റയെ കാണുന്നത്. യുവാറ്റ ഇപ്പോൾ ശരിക്കും തിരക്കിലാണ്. ചക്കനെ കണ്ടതും യുവാറ്റ ചക്കനെ അടുത്തേക്ക് ഓടി വന്നു. ഏയ് ഹബി, ഇത് എവിടെയാണ്? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് യുവാറ്റ ഓടി വന്നത്. യുവാറ്റ ചക്കനടുത്തേക്ക് ഓടി വരുന്നതും ചക്കനെ കെട്ടിപ്പിടിക്കുന്നതും സ്വാഭാവികമായിട്ടും മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ലോഗിനെ കണ്ടു. ഇപ്പൊ എന്തോ ആ കാഴ്ചകൾ ലോഗിനെ വിഷമിപ്പിക്കുന്നുണ്ട്. ചക്കനോടുള്ള ലോഗിന്റെ ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. ലോഗിന്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞോ എന്ന് ആ സമയത്ത് ചക്കനൊപ്പം അവിടേക്ക് നടന്നു വന്ന കരൺലിക്ക് തോന്നുകയും ചെയ്തു. കരൺലി ലോഗിന്റെ അടുത്തേക്ക് വന്നു. കരൺലി ലോഗിന്റെ ഷോൾഡർ കൈയിട്ടുകൊണ്ട് ലോഗൻ ഒന്നിച്ച് അടുക്കള ഭാഗത്തേക്ക് നടന്നു. ലോഗിന്റെ കണ്ണ് നിറഞ്ഞത് യുവാറ്റയുടെ ശ്രദ്ധയപ്പെടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് കരൺലി ആക്ട് ചെയ്തതാണ്. അന്നേ ദിവസം വൈകുന്നേരം 4 മണിയായപ്പോൾ ഹീതി ഹഡ്സന്റെ ബോഡി ഗാർഡ് ഹീതി ഹഡ്സനോട് അവളെ കാണാൻ ഒരാൾ എത്തിയിരിക്കുന്ന വിവരം അറിയിച്ചു. എന്നെ കാണാനോ? ആരാ വന്നേ? അങ്ങനെ ഹീതി ചോദിച്ചതും ആ ബോഡി ഗാർഡ് ഹീതിയുടെ മുറിയിലെ മോണിറ്റർ ഓണാക്കി. ഹീതി താമസിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഗേറ്റിനടുത്തായി ഒരു പെൺകുട്ടി നിൽക്കുന്നത് ആ സ്ക്രീനിലൂടെ കാണാം. ആ പെൺകുട്ടിയുടെ വേഷം ശരിക്കും ഒരു അലസമായ വേഷമാണ്. മുടി പോലും അലസമായി അങ്ങനെ കിടക്കുകയാണ്. മുടിയൊന്നും ഒതുക്കി വെച്ചിട്ടില്ല. ഒരു സാധാരണ പാൻസും അതുപോലെ ഷർട്ടും. വന്നിരിക്കുന്നത് സാക്ഷാൽ ബ്രിജിത്താണ്. ബ്രിജിത്തിനെ ആ മോണിറ്ററിലൂടെ കണ്ടപ്പോൾ ഹീതി അത് ആരെന്നറിയാൻ വേണ്ടി അവളുടെ ബോഡി ഗാർഡിനെ നോക്കിയതും ആ ബോഡി ഗാർഡ് ഹീതിയോട് പറഞ്ഞു, മിസ് ഹീതി, ഇവൾ സ്വയം പരിചയപ്പെടുത്തിയത് അവൾ സ്റ്റുവർട്ട് കുടുംബത്തിലെ ആളെന്നാണ്. സ്റ്റുവർട്ട് കുടുംബത്തിലാണെന്നും സ്റ്റുവർട്ട് കുടുംബത്തിൽ ഇതേപോലെ വൃത്തിയില്ലാത്ത ആളുകളും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹീതി ഒന്നുകൂടി ആ പെൺകുട്ടിയെ സൂക്ഷിച്ച് നോക്കുകയാണ്. ശരിക്കും ക്ലോസപ്പിൽ ഇപ്പോൾ അവളെ ഹീതിക്ക് കാണാം. ഹീതി ആ പെൺകുട്ടിയെ ക്ലോസപ്പിൽ വളരെ വ്യക്തമായി തന്നെ ഒന്ന് അവലോകനം നടത്തി നോക്കുകയാണ്. ഇവള് 16 കൊല്ലം മുമ്പ് സ്റ്റുവർട്ട് കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ട ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കില്ലേ? അങ്ങനെ ഹീതി ചോദിച്ചതും ആ ബോഡി ഗാർഡ് ഉടൻ തന്നെ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. ആ ഇൻഫർമേഷൻ അയാൾ മൊബൈലിൽ നിന്ന് നോക്കി എടുത്ത ഉടൻ തന്നെ അയാൾ ഹീതിയോട് പറഞ്ഞു, അതെ മിസ് ഹീതി, ഇത് അതുതന്നെയാണ്. സ്റ്റുവർട്ട് കുടുംബം 16 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരാൻ വിട്ട ആ കുട്ടികളിൽപ്പെട്ട ഒരാളാണിത്. അവളിപ്പോൾ വളർന്ന് വലിയ കുട്ടിയായിരിക്കുകയാണ്. അവൾ എന്താ പറഞ്ഞേ? മിസ്സിനെ കാണണമെന്നോ പറഞ്ഞ? എന്നെ കാണാനോ? അവളൊന്ന് നോക്കി, എന്താ ഇത്? ഒരു വൃത്തിയില്ലല്ലോ. അവൾ ഈ വേഷത്തിൽ നീ കാണാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യ്, അവളെ അകത്തേക്ക് ക്ഷണിച്ചിട്ട് കുളിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക. പുതിയ വസ്ത്രം കൊടുക്കുക. തലമുടിയും കൃത്യമായും മറവ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് വരാൻ. ഹീതി ഹഡ്സൺ അത് പറഞ്ഞതും ആ ബോഡി ഗാർഡ് പുറത്തേക്ക് നീങ്ങി. ആ ബോഡി ഗാർഡിൻ്റെ ഉത്തരവ് കിട്ടിയതും ഗേറ്റിൽ ബ്രിജത്തിനെ തടഞ്ഞു നിർത്തിയിരുന്ന ഗേറ്റ് കീപ്പർ അവളെ അകത്തേക്ക് പോകാൻ അനുവദിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രിജത്ത് ഒരു വാതിലിനടുത്തെത്തി.
അവിടെ ആ ബോഡിഗാർഡ് അവളെ കാത്തുപോട്ടു. ബോഡിഗാർഡ് അവളെയും കൊണ്ട് നേരെ പോയത് ഒരു വാഷ്റൂമിലാണ്. ഹീദി ഹഡ്സനെ കാണണമെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ അകത്തേക്ക് കടത്തിവിട്ടത്. പക്ഷെ ഇപ്പോൾ അവളെയും കൊണ്ട് എത്തിയിരിക്കുന്നത് ഒരു വാഷ്റൂമിലാണ്. അതുകൊണ്ടപ്പോൾ കൗതുകത്തോടെ ബ്രിജിത്ത് ആ ബോഡിഗാർഡിനോട് ചോദിച്ചു, അല്ല എനിക്ക് കാണേണ്ടത് മിസ് ഹീദിയാണ്, നിങ്ങളെന്തിനാ എന്നെ ഈ ബാത്റൂമിനടുത്ത് കൊണ്ടുവന്ന്? ഏയ് എൻ്റെ മിസ് വളരെ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊന്ന് വൃത്തിയാണ്. നിങ്ങൾ തികച്ചും വൃത്തിഹീനമായ അവസ്ഥയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ മിസ്സിന് അത് സഹിക്കാൻ പറ്റില്ല, നിങ്ങളതുകൊണ്ടൊന്ന് കുളിക്കണം. കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് എൻ്റെ മിസ്സിനടുത്ത് വന്നാൽ മതി. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഈ വാഷ്റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും കൗതുകകരമായ ഒരു കാര്യമാണ് ആ ബോഡിഗാർഡ് ബ്രിജിത്തിനോട് പറഞ്ഞത്. എന്തായാലും അവൾക്ക് ഹീദയെ കണ്ടേ പറ്റൂ. ഹീദയെ കാണാനായി വൃത്തിയായി ചെന്നില്ലെങ്കിൽ ഹീദി സമ്മതിക്കില്ല എന്ന് ആ ബോഡിഗാർഡ് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയതുകൊണ്ട് ബ്രിജിത്ത് കുളിക്കാനായിട്ട് കയറി. അവിടെ എല്ലാ ഫെസിലിറ്റീസും അറിഞ്ഞിട്ടുണ്ട്. ഹീദി ഹഡ്സൺ ശരിക്കും വൃത്തിയുടെ കേസിൽ വല്ലാത്തൊരു ഒബ്സഷനുള്ള ആളാണ്. ഒരുതരം അസുഖം എന്നൊക്കെ പറയുന്നത് പോലെ വൃത്തി അവളെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. ഹീദിയുടെ ആ ഒബ്സഷനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ബോഡിഗാർഡ് അതുകൊണ്ട് തന്നെ ബ്രിജിത്ത് പുറത്തിറങ്ങിയപ്പോൾ അവളുടെ തല നെറ്റ് കൊണ്ട് കവർ ചെയ്യാനും മറന്നില്ല. നെറ്റ് കൊണ്ട് തല കവർ ചെയ്തു. ശരിക്കും പുതിയ ഡ്രസ്സൊക്കെ അണിഞ്ഞു, പുതിയ ചപ്പലൊക്കെ അണിഞ്ഞ് ബ്രിജിത്ത് ആ വാഷ്റൂമിൻ്റെ അവിടെ നിന്ന് ബോഡിഗാർഡിനൊപ്പം ഹീദിയുടെ മുറിയിലേക്ക് വന്നു. ഹീദിയുടെ മുറിയിലേക്ക് വന്ന ബ്രിജിത്ത് വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ആ മുറിയിലുള്ള ഹീദിയെ കണ്ടത്. ശരിക്കും സുന്ദരിയാണ് ഹീദി ഹഡ്സൺ. അവൾ കണ്ടിട്ടുള്ള സുന്ദരിമാരിൽ വെച്ച് ഏറ്റവും സുന്ദരി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ ശൈലിയിലുള്ള സൗന്ദര്യം ഹീദി ഹഡ്സണുണ്ട്. സുന്ദരിയായ ഹീദി ഹഡ്സനെ കൗതുകത്തോടെ ബ്രിജിത്ത് നോക്കുമ്പോൾ ബ്രിജിത്തിനോടായി ഹീദി ചോദിച്ചു, നീ സ്റ്റുവർട്ട് കുടുംബത്തിലെ ആണല്ലേ? അതെ, ഞാൻ സ്റ്റുവർട്ട് കുടുംബത്തിലെയാണ്. എന്താ നീ എന്നെ കാണണമെന്ന് പറയാൻ കാര്യം? മിസ് ഹീദി, എനിക്കൊരു സഹായം വേണം. സഹായമോ? എന്ത് സഹായം? മിസ് ഹീദി എന്നെ സഹായിച്ചാൽ ഞാൻ ഉറപ്പായും നിങ്ങൾ പറയുന്ന എന്ത് കാര്യവും ചെയ്യും. ഏയ്, നീ വളച്ചു കെട്ടില്ലാത്ത കാര്യം പറ. നിനക്ക് വേണ്ടത് നിന്റെ മുത്തശ്ശനെ രക്ഷിക്കാനുള്ള മരുന്നല്ലേ? ബ്രിജിത്ത് മുത്തശ്ശനെന്നോ അസുഖമെന്നോ ഒന്നും പറഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ ഹീദി ഹഡ്സൺ കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ബ്രിജിത്തിനോട് സംസാരിച്ചതാണ്. അതെ, എൻ്റെ മുത്തശ്ശനെ രക്ഷിക്കാനുള്ള മരുന്നാണ് എനിക്ക് വേണ്ടത്. ഹീദി, എനിക്കറിയാം നിങ്ങളുടെ കുടുംബം ആ ശൈലിയിലുള്ള മരുന്നുണ്ടാക്കുന്ന ഫാക്ടറി റൺ ചെയ്യുന്നുവെന്ന്. നിങ്ങളുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ആ രഹസ്യ മരുന്ന് ദയവായി എനിക്കൊന്ന് തരണം, എനിക്കെൻ്റെ മുത്തശ്ശനെ രക്ഷിക്കണം. ബ്രിജിത്ത് സ്റ്റുവാർട്ട് പറഞ്ഞ കാര്യം കേട്ട ഹീദി ഹഡ്സൺ ഒരു നിമിഷം നിശബ്ദയായി. അല്പനേരം ബ്രിജിത്തിനെ നോക്കിയിരുന്നു കൊണ്ട് ഹീദി ബ്രിജിത്തിനോട് പറഞ്ഞു, ഓക്കെ ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷേ തിരിച്ച് നീ എന്നെ സഹായിക്കണം. ഏയ്, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? പറഞ്ഞാൽ മതി. എനിക്ക് നീ ചെയ്തു തരേണ്ടത് ഒരു ചെറിയ സഹായമാണ്. നീ ഒരാളെ ഒന്ന് ഞെരിക്കണം. ഒരാളെ ഞെരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ ഒരാളെ സമ്മർദ്ദത്തിൽ കൊണ്ടുവരണം. സമ്മർദ്ദത്തിൽ കൊണ്ടുവരണമെന്നോ? അതെ, ഒരാളെ നീ പ്രഷറൈസ് ചെയ്യണം എല്ലാ ശൈലിയിലും. ആ പ്രഷർ സഹിക്കാൻ പറ്റാതെ അവൻ എൻ്റെ അടുത്ത് സഹായത്തിന് വരണം. ശരിക്കും കൗതുകകരമായ ഒരു ആവശ്യമാണ് ഇപ്പോ ഹീദി ഹഡ്സൺ ബ്രിജിത്തിനോട് ചോദിക്കുന്നത്. അല്ല, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ഹഡ്സൺ കുടുംബത്തിന് ഒരാളെ പ്രഷറൈസ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? ഞങ്ങളുടെ ആരുടെ സഹായം വേണ്ടല്ലോ. നിങ്ങൾ ലോകത്തിലെ നമ്പർ വൺ കുടുംബമല്ലേ? നിങ്ങൾ വിചാരിച്ചാൽ ഒരാളെ പ്രഷറൈസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്? ഏത് ശൈലിയിൽ വേണമെങ്കിലും അയാളെ സമ്മർദ്ദത്തിലാക്കാൻ നിങ്ങളുടെ ഒരു വാക്ക് പോരെ? ബ്രിജിത്തിന്റെ ആ ചോദ്യം കേട്ടപ്പോ ഹീദി കൈ ഉയർത്തി ബ്രിജിത്തിനെ തടഞ്ഞുകൊണ്ട് ബ്രിജിത്തിനോട് പറഞ്ഞു, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, ഞാൻ ഇതിൽ ഇടപെടുന്നു എന്നുള്ള കാര്യം അവൻ അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് കേട്ടതും ബ്രിജിത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അല്ല, ഹീദി പറയുന്നത് ഇതൊരു ചെറുപ്പക്കാരനുമായി കണക്റ്റഡ് ആണെന്നല്ലേ? ആ ചെറുപ്പക്കാരൻ ഹീദിയുടെ അടുത്ത് മാപ്പ് അപേക്ഷിക്കണം, ഇതല്ലേ പറഞ്ഞു വരുന്നത്? ആ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. പക്ഷേ ഞാനും നീയും തമ്മിൽ സംസാരിക്കുന്ന ഈ കാര്യം മൂന്നാമത് ഒരാൾ അറിയരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? അല്ല, അതെനിക്ക് മനസ്സിലായി. നീ അങ്ങനെ ചെയ്താൽ സ്റ്റുവർട്ട് കുടുംബത്തിന്റെ തലപ്പത്ത് നിനക്കെത്താൻ മാർഗങ്ങൾ ഞാൻ ഉണ്ടാക്കിത്തരും. സ്റ്റുവർട്ട് കുടുംബം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് എത്താനുള്ള ഒരു മാർഗം ഇതാ ബ്രിജിത്തിന് മുന്നിൽ തെളിയുകയാണ്. ഹീദി ഹഡ്സൺ അവളെ സഹായിക്കും. അല്ല, ഞാൻ ആരെയാ സപ്രസ് ചെയ്യേണ്ടത്? അത് ഞാൻ പറയാം. യഥാസമയം ഞാൻ ആ വിവരം നിന്നെ ധരിപ്പിക്കാം. തൽക്കാലം നിനക്ക് ആവശ്യമായ മരുന്ന് ഞാൻ തന്നുവിടുകയാണ്. അങ്ങനെ ഹീദി പറഞ്ഞതും ആ ബോഡിഗാർഡ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അയാൾ ഒരു പാക്കറ്റുമായി അവിടെ എത്തി. ബ്രിജിത്തിന്റെ ഗ്രാൻഡ്പ ആദം സ്റ്റുവർട്ടിന്റെ അസുഖം ഭേദമാക്കാൻ പറ്റുന്ന ആ പ്രത്യേക മരുന്നാണ് ഹീദിയുടെ ആ ബോഡിഗാർഡ് അവിടെ കൊണ്ടുവന്നത്. ആ മരുന്ന് ബ്രിജിത്തിന് കൊടുക്കുമ്പോൾ ഹീദി
ബ്രിജിത്തിനോട് പറഞ്ഞു, എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഫലം ഗുരുതരമായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. ബ്രിജിത്ത് ഒരു കാരണവശാലും ഹീതയെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ മരുന്നുമായി പുറത്തേക്ക് ഇറങ്ങി. ബ്രിജിത്ത് ആ മരുന്നുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഹീതി ബോഡി ഗാർഡിനോട് പറഞ്ഞു, ചെക്കനെ വിളിക്ക്. അയാൾ ഉടൻ ഫോൺ എടുത്തു. ചെക്കൻ്റെ നമ്പർ ഡയൽ ചെയ്യാനായിട്ട് അയാൾ തുടങ്ങിയതും ഹീതി പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട, ആ ചക്കാനോൻ ഒരു കാസിനോ തുടങ്ങാൻ പോകുന്നു എന്നല്ലേ നമ്മൾ അറിഞ്ഞത്? അതെ, അവരൊരു കാസിനോ തുടങ്ങാൻ പോവുകയാണ്. ഏതാണ്ട് അതിന്റെ പണിയെല്ലാം കഴിഞ്ഞു, വരുന്ന ദിവസങ്ങളിൽ അതിന് ഉദ്ഘാടനം ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. പിന്നെ ആ കാസിനോയുടെ മുൻഭാഗത്ത് ടൈലിംഗ് ഒക്കെ കഴിഞ്ഞു. ആ ടൈലിംഗ് ഒക്കെ ഏതാണ്ട് പൂർത്തിയാക്കാറായി. എനിക്ക് തോന്നുന്നു ഇന്നത്തോടുകൂടി ടൈലിംഗ് പൂർത്തിയാകുമെന്നാണ്. വർക്കെല്ലാം ഇന്നത്തോടുകൂടി ഫിനിഷ് ആവും. ശരി, അങ്ങനെയാണെങ്കിൽ ആ ടൈല് നമുക്കൊന്ന് പരിഷ്കരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഹീതി ഹഡ്സൺ പുറത്തേക്ക് ഇറങ്ങി. വൈകുന്നേരം ഏകദേശം 5 മണി കഴിഞ്ഞാണ്. പമേല ഡെവിസൺ ആ ദിവസത്തെ പ്രവർത്തനങ്ങളൊക്കെ അവളുടെ മുറിയിലിരുന്ന് അവലോകനം നടത്തുകയാണ്. കാസിനോയുടെ ഏത് ഭാഗത്ത് നടക്കുന്ന കളിയും കൃത്യമായും അവളുടെ മുറിയിൽ കാണത്തക്ക രീതിയിലുള്ള ഒരു വലിയ കൺട്രോൾ റൂമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൾ ആ കൺട്രോൾ റൂമിലുള്ള ഓരോ മോണിറ്ററും ക്യാമറയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു ജോലിക്കാരൻ ഓടി അകത്തേക്ക് വന്നത്. മാഡം, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മാഡം, നമ്മുടെ മുൻഭാഗത്തുള്ള ആ ടൈൽസൊക്കെ ഒരാൾ ഇളക്കുകയാണ്. ഒരാൾ ഇളക്കുന്നെന്ന്? മാഡം, ഒരാളല്ല, അവർ കുറച്ചു പേരുണ്ട്. ടൈൽസൊക്കെ വലിച്ചിളക്കുകയാണ്. ടൈൽസ് വലിച്ചിളക്കുന്നെന്നോ? പറയുന്ന കഥ കേട്ടപ്പോൾ പമേലയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാരാ ടൈൽസ് വലിച്ചിളക്കുന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് പമേലയും അയാൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. പമേല ആ ബിൽഡിങ്ങിന്റെ മുൻപിലെത്തുമ്പോൾ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവൾ കാണുന്നത്. പുറത്ത് 3-4 വാഹനങ്ങൾ കിടപ്പുണ്ട്. ആ വാഹനങ്ങളിൽ നിന്ന് ചില ആളുകൾ പെട്ടികൾ ചുമന്ന് അവിടെ ആ ടൈൽസ് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് കൊണ്ടുവയ്ക്കുകയാണ്. കാസിനോയുടെ മുൻഭാഗം ശരിക്കും മനോഹരമായ രീതിയിൽ ടൈലിംഗ് ചെയ്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാർ അവിടേക്ക് വന്ന് ആ ടൈലുകൾ വലിച്ചിളക്കുന്നത്. ആ ഇളക്കിയ ടൈലുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ടൈലുകൾ ഇളക്കി കൂട്ടിയിട്ടിരിക്കുന്ന അടുത്തേക്ക് കാറിൽ നിന്നിറങ്ങിയ വ്യക്തികൾ ചില പെട്ടികൾ കൊണ്ടുവയ്ക്കുന്നതാണ് പമേല കണ്ടത്. പമേലയും ജോലിക്കാരും വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി പെട്ടികൾ കൊണ്ടുവയ്ക്കുന്ന ആളുകളെയും ടൈൽസ് വലിച്ചിളക്കുന്ന ആളുകളെയും അങ്ങനെ നോക്കുമ്പോൾ പമേലയെ ഞെട്ടിച്ചുകൊണ്ട് ആ പെട്ടി പൊട്ടിക്കപ്പെട്ടു. പമേലയും ജീവനക്കാരും അമ്പരപ്പോടുകൂടി ആ പെട്ടിയിലേക്ക് നോക്കുമ്പോൾ ആ പൊട്ടിച്ച പെട്ടിയിൽ നിന്ന് ചില ടൈൽസുകൾ പുറത്തേക്ക് ആളുകൾ എടുക്കുകയാണ്. ഇളക്കിയ ടൈൽസിന്റെ സ്ഥലത്ത് ആ പുതിയ ടൈൽസ് കൊണ്ട് ഇടുന്നതാണ് അവർ കണ്ടത്. ആ ടൈൽസ് പെട്ടിയിൽ നിന്ന് എടുക്കുന്ന നിമിഷം മുതൽ പമേലയും കൂടെയുള്ള ആളുകളും വാ പൊളിച്ച് അവിടേക്ക് നോക്കുകയാണ്. ശരിക്കും അവിടെ വാ പൊളിഞ്ഞു പോയതാണ്. കാരണം ആ പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കുന്നത് പ്യുവർ സ്വർണ്ണ കൊണ്ടുണ്ടാക്കിയ ടൈലുകളാണ്. സ്വർണ്ണ കട്ടിയിലുള്ള ടൈലുകൾ അവിടെ ചക്കാനോന്റെ കാസിനോയുടെ മുന്നിൽ ഇളക്കി മാറ്റിയ ടൈലിന് പകരം കൊണ്ട് സ്ഥാപിക്കുകയാണ്. അതും നല്ല വേഗത്തിൽ പറപറ അവർ ടൈൽസ് ഇടുകയാണ്. ഒരു നിമിഷം അമ്പരന്ന് പോയ പമേല ഓടി അവിടെ എത്തി. ഏയ്, എന്തായത്? നിർത്ത് നിർത്ത്, എന്തായത്? പമേല അങ്ങനെ പറയുമ്പോൾ പമേല മൈൻഡ് ചെയ്യാതെ ടൈൽസ് ഇളക്കലും പുതിയ ടൈൽ ഇടലും ധൃതിയായി നടക്കുകയാണ്. അതിവേഗമാണ് ടൈലിൽ നടക്കുന്നത്. പമേല ആ കാസിനോയുടെ മുന്നിൽ പാകിയ മുഴുവൻ ടൈലുകളും ആ ചെറുപ്പക്കാർ ഇളക്കി മാറ്റുകയും പുതിയ ടൈൽ ഇടുകയും ചെയ്യുകയാണ്. പുതിയ ടൈലെന്ന് പറയുമ്പോൾ സ്വർണ്ണ കട്ടികളാണ്. പമേലയോടോ ജോലിക്കാരോടോ ഒരക്ഷരം പോലും മിണ്ടാതെയാണ് ആ ചെറുപ്പക്കാർ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈൽസുകൾ വലിച്ചിളക്കി പുതിയ ടൈൽസ് പാകിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ആ നിമിഷത്തിൽ പമേല ഫോൺ എടുത്ത് ചക്കാനോനെ വിളിച്ചു. ചക്കനോട് പമേല കഥ പറഞ്ഞു. അവന്റെ കാസിനോയുടെ മുന്നിലെ ടൈൽസുകൾ വലിച്ചിളക്കുന്നുവെന്നും ആ ടൈൽസുകൾക്ക് പകരം പുതിയ ടൈലുകൾ ഇടുന്നുവെന്നും ആ ടൈലുകളൊക്കെ സ്വർണ്ണ ടൈലുകളാണെന്നുള്ള കഥയാണ് ചക്കാനോൻ കേട്ടത്. കഥ കേട്ടതും ചക്ക് പമേലോട് അവൻ ഉടനെ എത്താമെന്ന് പറഞ്ഞു. ചക്കാനോൻ ഫോണിൽ സംസാരിക്കുന്നത് ലോഗൻ കണ്ടായിരുന്നു. ലോഗൻ ചക്കനോട് ചോദിച്ചു, എന്താ ചെക്ക്? ആന്റി, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ ആന്റി? ആന്റിയോട് വരുന്നോ? ചെക്ക്, നീ കാര്യം പറ. ആന്റി, നമ്മുടെ കാസിനോയുടെ മുന്നിൽ ടൈൽസുകൾ ഇളക്കി മാറ്റി വേറെ ടൈലുകൾ ആരോ ഇടുകയാണ്. ആരോ ടൈൽ ഇടുന്നോ? നീ കാര്യം പറ ചെക്ക്. ആന്റി, നമ്മുടെ ടൈലുകൾ മാറ്റി സ്വർണത്തിലുള്ള ടൈലുകൾ ആരോ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. അത് കേട്ടതും ലോഗൻ ചക്കനോട് പറഞ്ഞു, ഓക്കെ ചെക്ക്, ഞാൻ കൂടെ വരാം. ചക്കും ലോഗനും അതിവേഗം ആ കാസിനോയിലേക്ക് തിരിച്ചു. തൊട്ടുപുറകെ ബ്ലാക്ക് റോസും ഉണ്ട്. ചക്കാനോനും ലോഗനും തൊട്ടുപുറകെ ബ്ലാക്ക് റോസും ആ കാസിനോയുടെ സമീപത്തെത്തുമ്പോൾ ടൈലിംഗ് ഏതാണ്ട് കാൽഭാഗം പിന്നിട്ട് കഴിഞ്ഞു. ശരിക്കും മനോഹരമായിട്ടാണ് പുതിയ ടൈൽ പണിക്കാർ ടൈൽ പാകിയിരിക്കുന്നത്. മുഴുവൻ ടൈൽസും സ്വർണ്ണം ഉണ്ടാക്കിയത്. ചക്കാനോനും ലോഗനും ആ കാറിൽ നിന്നിറങ്ങി. ചെക്കും ലോഗനും ആ ടൈൽസ് പാകുന്ന സ്ഥലത്തേക്ക് നടക്കുമ്പോൾ തൊട്ടുപുറകെ ബ്ലാക്ക് റോസ് ഓടിയെത്തി. ഈ കാഴ്ച കാറിലിരിക്കുന്ന സാക്ഷാൽ ഹീതി ഹഡ്സൺ കണ്ടു. അത് കണ്ടത് ഹീതി ആ ബോഡി ഗാർഡിനോട് ചോദിച്ചു, ആ ലോഗൻ വീണ്ടും ചക്കിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണല്ലോ, അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല മിസ്, ഒരു ബന്ധവും ഇല്ല. പിന്നെ ചക്കുമായിട്ട് ലോഗൻ എന്തെങ്കിലും അടുപ്പം കാണിച്ചതായി
നിങ്ങൾക്ക് തോന്നിയാൽ ആ നിമിഷം ലോഗനെ അങ്ങ് കൊന്നേക്കണം. എന്നോട് ചോദിക്കുക പോലും വേണ്ട. ലോഗനെ കൊല്ലാനുള്ള ബ്ലാങ്ക് ചെക്ക് ഇതാ ഹീതി ഹഡ്സൺ ഒപ്പിട്ട് നമ്മുടെ ബോഡി ഗാർഡിന് കൊടുത്തിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ബോഡി ഗാർഡിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. വിമാനത്തിൽ വെച്ച് ലോഗനെ കൊല്ലാൻ അയാൾ ഒരു ശ്രമം നടത്തിയതാണ്. അന്ന് പക്ഷേ ലോഗൻ അപ്രതീക്ഷിതമായി പാരച്യൂട്ടുമായി പുറത്തേക്ക് ചാടിയതുകൊണ്ട് അയാൾക്ക് ലോഗനെ അന്ന് കൊല്ലാൻ പറ്റിയില്ല. അതിൻ്റെതായ ഒരു കലിപ്പ് അയാൾക്ക് ഉണ്ട്. ഇപ്പൊ ഇതാ ഹീതി വേണമെങ്കിൽ ലോഗനെ കൊല്ലാമെന്ന് അയാൾക്ക് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ആ ബോഡി ഗാർഡും ഹീതി ഹഡ്സനും ചക്കാനനും ലോഗനും അതുപോലെ ബ്ലാക്ക് ക്രോസും ആ ടൈൽസ് പാകിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു വരുന്നത് കൗതുകത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചെക്ക് അങ്ങോട്ട് നടക്കുന്നുണ്ടപ്പോൾ ഹീതി ആ ബോഡി ഗാർഡിനോട് ചോദിച്ചു, ഇത് കാണുമ്പോൾ ചെക്കിന് ശരിക്കും സന്തോഷമാവൂലേ? ഉറപ്പായി മിസ്, ചെക്ക് ശരിക്കും സന്തോഷിക്കും. ഇത്രയും വിലപിടിപ്പുള്ള ടൈൽസ് ആരാ അവന് കൊടുക്കുക? ഏയ്, നീ ചെക്കിനെങ്ങനെ വില കുറച്ച് കാണുന്നു വേണ്ട. ചെക്കിനെ ഏതെങ്കിലും ശൈലിയിൽ കുറ്റപ്പെടുത്തി ആരെങ്കിലും സംസാരിക്കുന്നത് അംഗീകരിക്കുവാൻ ഹീതിക്ക് പറ്റത്തില്ല. ഹീതിയുടെ ശബ്ദം ഉയർന്നതും ആ ബോഡി ഗാർഡ് നിശബ്ദനായി. ഹീതിയും ആ ബോഡി ഗാർഡും കൗതുകപൂർവ്വം ചെക്കാനോനെയും ലോഗിനും നോക്കുമ്പോഴേക്കും ചെക്ക് നടന്ന് ആ ടൈൽസ് പാകുന്ന സ്ഥലത്തെത്തി. ടൈൽസ് പാകുന്നവരെ കണ്ടതും ചെക്ക് അവരോട് പറഞ്ഞു, ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ചെക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ആ ടൈൽസ് പാകിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ ചെക്കിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, ദയവായി ഇതിലിടപെടരുത്, ഇത് ഞങ്ങളുടെ മിസ് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. മിസ് എന്ന് പറഞ്ഞതും ചെക്കാനോൻ അവർ നോക്കിയ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ചെക്കിന് ഹീതിയുടെ കാറ് അവിടെ കിടക്കുന്ന കാണാം. ആ കാറിലേക്ക് ചെക്ക് നോക്കുന്ന കണ്ടതും ലോഗൻ ചെക്കിനോട് പറഞ്ഞു, അത് ഹീതി ഹഡ്സനാണ്. ചെക്കിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കഥാപാത്രം ഹീതി ആയിരിക്കുമെന്ന് ലോഗൻ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. ഇപ്പോൾ സ്ഥലത്ത് വന്നപ്പോൾ ലോഗന് അത് 100% ഉറപ്പായി. ലോഗൻ ഹീതി ആയിരിക്കുമെന്ന് പറഞ്ഞതും ചെക്കാനോൻ ലോഗനോട് പറഞ്ഞു, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ കൂടെ വരാം? വേണ്ട ആൻറ്റി, ഞാൻ കണ്ടിട്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ട് ലോഗനെ അവിടെ നിർത്തിയിട്ട് ചെക്കാനോൻ ഹീതിയുടെ അടുത്തേക്ക് നടന്നു. ചെക്കാനോൻ ഹീതിയുടെ നേരെ നടക്കുമ്പോൾ ലോഗനും ബ്ലാക്ക് റോസും പമേലയ്ക്കൊപ്പം കൂടി അവർ കാസിനക്കുള്ളിലേക്ക് നടന്നു. ചെക്കാനോൻ നടന്ന് ഹീതിയുടെ അടുത്തെത്തി. ചെക്കിനെ കണ്ടതും ഹീതി ഒന്ന് ചിരിച്ചു, ഏയ് ചെക്ക്, എങ്ങനെയുണ്ട്? ഏയ് ഹീതി, നീ എന്തിനാ ആ ടൈൽസ് ഇളക്കിയത്? ചെക്ക്, എന്തൊരു ചോദ്യമായിത്! ആ ടൈൽസിന് പകരം ഞാൻ നല്ല ടൈൽസ് ഇടുന്നു കണ്ടില്ലേ? ഹീതി, ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ നീ ടൈൽസ് കൊണ്ടുവന്നത്. ഏയ് ചെക്ക്, നിന്റെ ഒരു കാര്യത്തിന് നീ എന്നോട് ആവശ്യപ്പെടണം. ഈ കാസിനോ മനോഹരമാക്കാൻ എനിക്ക് കൂടി ഉത്തരവാദിത്വമില്ലേ? അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനാണ് ചെക്കാനോൻ. അതുകൊണ്ട് തന്നെ ചെക്കാനോന്റെ കാസിനോ ഏറ്റവും മനോഹരമാക്കേണ്ടത് ഭാര്യയാകാൻ പോകുന്ന അവളുടെയും കൂടി ഉത്തരവാദിത്വമാണ്. അതാണ് ഹീതി പറഞ്ഞത്. ചെക്കിന് അവൾ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായി. ചെക്ക് അവളോട് പറഞ്ഞു, ഏ ഹീതി, ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നീ പറയുന്ന കാര്യം ചെയ്യാൻ താല്പര്യമില്ല എന്ന്? ഹീതി ഹഡ്സനെ വിവാഹം കഴിക്കണമെന്ന് അവനോട് അവൻ്റെ അച്ഛൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം നടക്കില്ല എന്ന് ചെക്ക് മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അവൻ ഹീതിയെ വിവാഹം കഴിക്കില്ല. അക്കാര്യം അവൻ 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ചക്കാരൻ ഹീതിയോട് അത് തീർത്തു പറഞ്ഞു, ഏയ് ഹീതി, നീ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ ഒരു കാരണവശാലും നീ പറയുന്ന കാര്യം അംഗീകരിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് ചക്ക് നടക്കാൻ തുടങ്ങിയതും ഹീതി കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹീതി ഹഡ്സൺ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന അതേ നിമിഷത്തിലാണ് കാസിനിലേക്ക് നടക്കുകയായിരുന്ന പമേല ഡേവിസൺ തിരിഞ്ഞു നോക്കുന്നത്. അവൾ കണ്ടിട്ടുള്ളിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ചെക്കിനടുത്ത് നിൽക്കുന്നത്. ചെക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൾക്ക് അവളോട് തന്നെ ഒരു ലജ്ജ തോന്നുകയാണ്. അവളെക്കാൾ സുന്ദരിയാണ് അവിടെ നിൽക്കുന്ന ആ ഹീതി. ഹീതി ആരാണെന്നോ അവളുടെ പവർ എന്താണെന്നോ ഒന്നും പമേലയ്ക്ക് അറിയത്തില്ല. പക്ഷെ അവളെക്കാൾ സുന്ദരിയാണ് ചെക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെന്ന് മാത്രം പമേലയ്ക്ക് അറിയാം. പമേല ലേശം വിഷമത്തോടെ ചെക്കാനൂരെയും ചെക്കാനൂരിൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കുന്നുണ്ടതും ലോഗൻ പമേലോട് പറഞ്ഞു, ഹേയ് വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലോഗൻ പമേലുമായിട്ട് മുന്നോട്ട് നടന്നു. ഈ സമയത്ത് ചെക്കാനോനോട് സംസാരിക്കുകയാണ് ഹീതി ഹഡ്സൺ. ഈ ചെക്ക്, എന്താ ഇങ്ങനെ? നിന്നോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ ടൈൽസ് ഒക്കെ കൊണ്ടുവന്നത്? ഹീതി, നീ കാണിക്കുന്നതും പറയുന്നതും ഒന്നും ശരിയല്ല. എനിക്ക് എന്തായാലും നിന്റെ ഈ ടൈൽസ് അവിടെ ഇടാൻ അനുവദിക്കാൻ പറ്റില്ല. ഞാനത് ഇളക്കിക്കളയും. ഏയ് ചെക്ക്, നീ ആ ടൈൽസ് ഇളക്കിയാൽ ഞാൻ വീണ്ടും ടൈൽസ് ഇടും. നീ പിന്നെയും എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഈ കാസിനു തന്നെ അങ്ങ് പൊളിക്കും. പറയുന്നത് സാക്ഷാൽ ഹീതി ഹഡ്സനാണ്. ചെക്കാനോൻ ഏതെങ്കിലും ശൈലിയിൽ അവളെ എതിർക്കാൻ ശ്രമിച്ചാൽ അവൾ അതിശക്തമായി പ്രതികരിക്കുമെന്ന് ചെക്കിനോട് പറഞ്ഞപ്പോൾ ചെക്ക് അവളോട് പറഞ്ഞു, നിനക്ക് സൗകര്യമുള്ള പോലെ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ചെക്ക് തിരിച്ചു കടന്നു. ശരിക്കും ഒരു വിഷമം അത് കേട്ടപ്പോൾ ഹീതിക്കുണ്ടായി. അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്നത്. ആ ചെറുപ്പക്കാരനെ സ്വന്തമാക്കാൻ അവൾക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്
അവൾ ചക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടും മിണ്ടാതെ നിൽക്കുന്നത്. ശരിക്കും ചക്കിന്റെ ആ വാചകം ഹീതിയുടെ ബോഡി ഗാർഡിനെ വല്ലാതെങ്ങ് അരിശപ്പെടുത്തുന്നതാണ്. പക്ഷേ ചക്കിന്റെ പുറത്ത് തൊടാൻ അയാൾക്ക് അനുവാദമില്ല. അയാൾ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന കണ്ടതും ഹീതി അയാളോട് പറഞ്ഞു, നീ ആ ലോകനെ വിളിക്ക്. ചക്കിന്റെ പുറത്ത് തൊടുന്നില്ല, പക്ഷേ ലോകനിട്ട് ഒരു പണി കൊടുക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഹീതിയുടെ മനസ്സിൽ തോന്നിയപ്പോഴാണ് ഹീതി അത് ബോഡി ഗാർഡിനോട് പറഞ്ഞത്. ചക്കാനോൻ മുകളിലേക്ക് നടക്കുമ്പോൾ കാസിനോയുടെ ഉള്ളിലൂടെ നടക്കുകയായിരുന്ന ലോഗന്റെ ഫോണിൽ നിന്ന് അടിച്ചു. ഫോണിലൂടെ ലോഗനോട് പറഞ്ഞ കാര്യം കേട്ടതും ലോഗൻ പമയിലോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞിട്ട് ലോഗൻ കാസിനോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് ടൈൽസ് ഇടുന്ന ഭാഗത്തു നിന്ന് നോക്കിയിട്ട് ചക്കും അകത്തേക്ക് നടക്കുന്നത്. ചക്ക് കയറിയ വഴി കൂടിയല്ല ലോഗൻ പുറത്തേക്ക് ഇറങ്ങിയത്. ചക്ക് നടന്ന് പമലിയുടെ അടുത്ത് വന്നപ്പോ ലോഗൻ അവിടെ ഇല്ല. ആന്റിയോട് പോയി. ആന്റി ഒരു ഫോൺ വന്നപ്പോ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഫോൺ വിളിച്ചിട്ട് ഇപ്പോ വരും. അങ്ങനെ പമയിലെ പറഞ്ഞപ്പോ ചക്കാനോൻ ആ കാസിനോ ഒന്ന് നോക്കുകയാണ്. ശരിക്കും മനോഹരമായിട്ടുണ്ട് ആ കാസിനോയുടെ നിർമ്മാണം. അതിന് മുഴുവൻ ക്രെഡിറ്റും പമയിലേക്ക് അവകാശപ്പെട്ടതാണ്. ചക്കാനോൻ അവളെ ആ കാസിനോ നിർമ്മിക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. അതിമനോഹരമായ ഗെയിമിംഗ് ടേബിളുകൾ, അതിമനോഹരമായിട്ടുള്ള ഡാൻസ് ഫ്ലോർ, അതിമനോഹരമായ ഒരു കഫറ്റേരിയ എല്ലാം അതിന്റെ ഭാഗമായിട്ടുണ്ട്. വലിയൊരു കരോക്കെ സ്റ്റേജും അവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. കരോക്കെ ഉണ്ട്, ഡാൻസ് ഫ്ലോർ ഉണ്ട്, കഫറ്റേരിയ ഉണ്ട്, പിന്നെ ഗെയിമിംഗ് സ്ഥലമുണ്ട്. ഗെയിമിംഗ് സ്ഥലമാണെങ്കിൽ വിശാലമാണ്. അതൊക്കെ നോക്കി ചക്കാനോ അങ്ങനെ നടക്കുമ്പോൾ ലോഗൻ ഹെയ്ദിയുടെ സമീപമെത്തി. ഹെയ്ദിയുടെ കാറിനടുത്തേക്ക് ലോഗൻ നടന്നു വരുമ്പോൾ ഹെയ്ദിയുടെ കാറിനടുത്ത് ആ ബോഡി ഗാർഡ് നിൽക്കുകയാണ്. ലോഗൻ ഹെയ്ദിയുടെ കാറിനെ തൊട്ടടുത്തെത്തിയതും ബോഡി ഗാർഡ് കൈവീശു ഒരച്ച ഇടി. വിമാനത്തിൽ വെച്ച് ലോഗനെ പരിക്കേൽപ്പിക്കാൻ കഴിയാത്തതിലുള്ള ആ മുഴുവൻ നിരാശയും ആ ഒറ്റ ഇടിയിൽ തീർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ ബോഡി ഗാർഡ് ലോഗനെ ഇടിച്ചത്. ശരിക്കും അപ്രതീക്ഷിതമായിട്ട് ഒരു ഇടി കിട്ടുമ്പോൾ ആരായാലും ഒന്ന് പതറിപ്പോവും. ലോഗൻ നേരെ അതിശക്തമായി ആ ബോഡി ഗാർഡ് ഇടിച്ചതും ലോഗൻ ഒഴിഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ലോഗൻ അത്തരം ഒരു ആക്ഷൻ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് പകൽ പോലെ വ്യക്തം. ലോഗൻ ഇടി കൊള്ളാതെ ഒഴിഞ്ഞു മാറിയപ്പോൾ ആ ബോഡി ഗാർഡിന് ശരിക്കൊരു അതിശയമാണ് തോന്നിയത്. അയാൾ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലാണ് യഥാർത്ഥത്തിൽ ലോഗൻ ഇടിച്ചത്. ലോഗൻ ഒഴിഞ്ഞു മാറുമെന്ന് ഒരിക്കൽ പോലും അയാൾ കരുതിയിരുന്നല്ല. ലോഗൻ മനോഹരമായി ഒഴിഞ്ഞു മാറിയത് കണ്ടതും അയാൾ ലോഗനോട് പറഞ്ഞു, കൊള്ളാമല്ലോ, നീ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്, എന്നാലേ ഇനി നമുക്ക് പരസ്പരം ഒന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ലോഗനെ നേരിട്ട് തുടങ്ങി. ഹീതി മനഃപൂർവ്വം അയാളുടെ ബോഡി ഗാർഡിനെ കൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ലോഗന് ഒരാളുടെ സഹായമൊന്നും വേണ്ട. പക്ഷേ ലോഗന് ഒരു പ്രത്യേകതയുണ്ട്. ഒരാളോട് ഒന്നിൽ കൂടുതൽ തവണ തോൽക്കുന്ന സ്വഭാവം ലോഗനില്ല. ആരെങ്കിലും ലോഗനെ അറ്റാക്ക് ചെയ്താൽ, ലോഗന് ഏതെങ്കിലും ശൈലിയിലുള്ള തടസ്സം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് പരിഹരിക്കുന്ന ഒരു ശൈലി ലോഗന് പണ്ടേ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോഗൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലം ലോഗനും ആ ബോഡി ഗാർഡും തമ്മിലുള്ള ഫൈറ്റിൽ ദൃശ്യമാവുകയാണ്. ഇപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞു, ഇരുട്ട് പരന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോഗനും ആ ബോഡി ഗാർഡും തമ്മിൽ കാറിൻ്റെ മറുഭാഗത്ത് ഫൈറ്റ് ചെയ്യുന്നത് കാസിനോയിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റില്ല. അവരുടെ ആ ഫൈറ്റ് കാറിനകത്തിരുന്ന് വിശദമായി കാണുകയാണ് സാക്ഷൽ ഹീതി ഹഡ്സൺ. ഹീതി ലേശൊരു അതിശയത്തോടു കൂടിയാണ് ലോഗന്റെ ആ ഫൈറ്റിനെ നോക്കിക്കണ്ടത്. ഹീതി നേരത്തെ വിമാനത്തിൽ വെച്ച് ലോഗൻ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിരുന്നു. അന്ന് കണ്ട ലോഗനെ അല്ല ഇപ്പോൾ ഉള്ള ലോഗൻ. ലോഗൻ ശരിക്കും ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഹീതിയുടെ ബോഡി ഗാർഡിന് ലോഗനെ പരിക്കേൽപ്പിക്കാൻ പറ്റാത്ത ശൈലിയിൽ ലോഗൻ നന്നായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ലോഗൻ ശരിക്കും വേഗത്തിലാണ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. ഹീതിയുടെ ബോഡി ഗാർഡ് അതിസമർത്ഥനായതുകൊണ്ട് ലോഗന്റെ അറ്റാക്കുകൾ അയാൾക്ക് അധികം ഏൽക്കുന്നില്ലെന്ന് മാത്രം. ശക്തമായ ഫൈറ്റ് ഏതാനും മിനിറ്റുകൾ അങ്ങനെ തുടരുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള കട്ടക്ക് കട്ടക്ക് ഫൈറ്റ് തുടങ്ങിയിട്ട് ഏകദേശം 8 മിനിറ്റ് ആവും. ഈ സമയത്ത് ആ കാസിനോയിൽ ഒന്നും ലോഗനെ കാണാതെ വന്നപ്പോൾ ചക്കാനോൻ പുറത്തിറങ്ങി. ചക്കിന് എന്തോ അസ്വസ്ഥത തോന്നിയത് കൊണ്ടാണ് ചക്ക് കാസിനോയിൽ നിന്ന് പുറത്തിറങ്ങിയത്. പുറത്ത് ഹീതിയുടെ കാറ് കിടക്കുന്ന കാര്യം ചക്കിന് അറിയാം. പുറത്ത് നിൽക്കുന്ന ലോഗനും ഹീതിയും തമ്മിൽ ഒരു ഉടക്കമുണ്ടാകാനുള്ള സാധ്യത മണത്തതുകൊണ്ടാണ് ചക്കാനോൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നത്. ആ കാസിനോയുടെ പടിക്കെട്ടുകൾ അതിവേഗം താഴോട്ടിറങ്ങിയ ചക്കാനോൻ ആ ടൈൽസ് പാകുന്ന ഭാഗത്ത് വരുമ്പോൾ ടൈൽസ് ഏതാണ്ട് പകുതിയിലധികം ഭാഗവും പാകിക്കഴിഞ്ഞു. ചക്കാനോൻ അത് നോക്കിക്കൊണ്ട് അതിവേഗം ഹീതി ഹഡ്സന്റെ കാറിന് നേരെ ഓടി. ഓടുന്നതിനിടയിൽ ചക്ക വിളിച്ചു ചോദിക്കുകയാണ്, ആന്റി, ലോഗനും ആ ബോഡി ഗാർഡും തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോഴാണ് ആന്റി എന്നുള്ള ചക്കന്റെ വിളി ലോഗൻ കേട്ടത്. ശബ്ദം കേട്ട് ലോഗൻ ഒന്ന് തിരിഞ്ഞതും ആ ബോഡി ഗാർഡിന്റെ ഇടി ലോഗന്റെ നെഞ്ചിൽ തന്നെ പതിച്ചു. ശരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇടി. ഒരേ ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് ലോഗൻ ഉണ്ടായത്. ചക്ക കാണാതെ അവിടെ നിന്ന് മാറാൻ വേണ്ടിയാണ് ലോഗൻ
ചക്ക് വിളിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയത്. ലോഗന്റെ പുറത്ത് അതിശക്തമായി പഞ്ച് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ആ ബോഡി ഗാർഡിന് തോന്നിയതും ബോഡി ഗാർഡ് ഓടി ഹീതിയുടെ കാറിനെ മുൻപിലേക്ക് കയറി. അടുത്ത നിമിഷം ആ കാർ മൂവി തുടങ്ങി. ഹീതിയുടെ കാർ അതിവേഗം പാഞ്ഞു പോകുന്നത് കണ്ടുകൊണ്ടാണ് ചക്ക് ഓടി വന്നത്. ചക്ക് ഓടി വരുമ്പോൾ ആ മൂവി ചെയ്ത കാറിന്റെ മറുപുറത്ത് ലോഗ് നിൽക്കുകയാണ്. ആന്റി എന്താ എന്താ എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല ചക്ക്, ഞാൻ ഹീതി ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. അവർ പോയി. ആന്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലെന്ന്, ഒരു കുഴപ്പമില്ല. ചക്കാനോട് അങ്ങനെ പറഞ്ഞെങ്കിലും ലോഗന്റെ വായിൽ രക്തം തളം കെട്ടി നിൽക്കുകയാണ്. അതിശക്തമായ ഒരു ഇടിയാണ് ലോഗന് ആ ബോഡി ഗാർഡിൽ നിന്ന് കിട്ടിയത്. ചക്ക് ലോഗിനോട് പറഞ്ഞു, ആന്റി പമേല അവിടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, നമുക്ക് അവിടെ വീട് വരെ ഒന്ന് കയറിയിട്ട് പോവാം. അങ്ങനെ ചക്കാനോൻ പറഞ്ഞപ്പോൾ ലോഗൻ ചക്കനോടൊപ്പം പമേലയുടെ വീട്ടിലേക്ക് ചെന്നു. ബ്ലാക്ക് റോസും കൂടെയുണ്ട്. ശരിക്കും ബിയറും വൈനും ഒക്കെ പമേല അവിടെ കരുതിയിട്ടുണ്ട്. പമേല അതൊക്കെ സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വില്ല ലോഗൻ ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിലെ വാഷ് ബേസിലേക്ക് അവൾ വാ തുറക്കുമ്പോൾ ഒരു കൂടം രക്തമാണ് അവിടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ചക്കാനോന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എംലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റുകൾ ചെയ്യണം. താങ്ക് യു.